നമസ്കാരം. ഞാൻ ഡോക്ടർ ഉണ്ണികൃഷ്ണനാണ്. എസ് യു ടി ഹോസ്പിറ്റൽ പട്ടത്തെ പ്രധാന വാസ്കുലർ എൻഡോ വാസ്കുലർ സർജൻ ആണ്. പൊതുവെ വാസ്കുലർ എൻഡോ വാസ്കുലർ സർജറി എന്ന് വെച്ചാൽ ഹൃദയം പമ്പ് ചെയ്ത് ശരീരത്തിലെ മറ്റു കശേരുക്കൾക്കും ടിഷ്യൂസിലേക്കും ഓർഗൻസിലേക്കും പോകുന്ന രക്തം പോകുന്ന കണക്റ്റിംഗ് ട്യൂബുകളെയാണ് നമ്മൾ സാധാരണഗതി രക്തധമനി എന്ന് പറയുന്നത്. രക്തധമനികൾ രണ്ടായി തിരിക്കാം: ശുദ്ധരക്തധമനികൾ, അശുദ്ധരക്തധമനികൾ. ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന് പറയുന്നത് കൂടുതലായും ശുദ്ധരക്തക്കുഴലുകളിൽ അതിൻ്റെ പ്രധാന അവയവം, പ്രധാന രക്തക്കുഴലായ മഹാധമനിയിൽ നിന്നും പുറപ്പെടുന്ന ഭാഗത്തോ അല്ലെങ്കിൽ പുറപ്പെട്ട് ഒന്നോ രണ്ടോ സെൻറ്റിമീറ്റർ ശേഷമോ തടസ്സം, കൊളസ്ട്രോൾ വന്ന് തടസ്സം ഉണ്ടായാൽ ഏത് അവയവത്തിൻ്റെ രക്തക്കുഴലിനാണോ ഇതേമാതിരി വരുന്നത്, ആ രക്തക്കുഴലിൽ കൂടെ ഒഴുകുന്ന ആ അവയവങ്ങൾക്കാണ് കൂടുതലായിട്ടും പ്രശ്നങ്ങൾ കാണുന്നത്. സാധാരണയായി കാണുന്നത് എല്ലാ ശുദ്ധരക്തക്കുഴലുകൾക്കും ഒരളവ് വരെ ഈ അതറോസ്ക്ലറോസിസ് എന്ന അസുഖം വരുമെങ്കിലും കൂടുതലായിട്ടും വരുന്ന ഒരു മൂന്ന് അവയവങ്ങളുണ്ട്. ഒന്ന് നമ്മുടെ തലച്ചോറ്, കരോട്ടിഡ് ആർട്ടറി എന്ന് പറയും. ഹൃദയത്തിലേക്ക് പോകുന്ന കൊറോണറി ആർട്ടറി എന്ന് പറയും. കാലിലേക്ക് പോകുന്ന ഫിമോറൽ ആർട്ടറീസ്. ഈ മൂന്ന് അവയവങ്ങളിലേക്ക് പോകുന്ന രക്തക്കുഴലാണ് ഏറ്റവും കൂടുതലായി നാം കാണുന്നത്. ഇതിൻ്റെ അർത്ഥം എന്തെന്നാൽ, നമ്മൾ 55, 60 അല്ലെങ്കിൽ 65 വയസ്സിന് മീതെ വരുമ്പോൾ നമുക്ക് ജീവിതശൈലി രോഗങ്ങൾ വരും. ഇത് കൂടുതലായും കാണുന്നത് ആണുങ്ങളിലാണ്. 10 രോഗികളെ എടുത്താൽ 8-9 പേർ ആണുങ്ങളായിരിക്കും, 1-2 സ്ത്രീകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഈ ഈ വാസ്കുലർ അസുഖത്തിനെ പറ്റിയുള്ള എല്ലാ ചികിത്സയും ടെസ്റ്റിങ്ങും ഇന്ന് എസ് യു ടി ഹോസ്പിറ്റൽ സുലഭമാണ്. ഇവിടെ ധാരാളം രോഗികൾ വരുന്നുണ്ട്. ഈ ഒരു വർഷം ഓഗസ്റ്റ് മാസത്തിലെ ആദ്യത്തെ ആഴ്ച ഞങ്ങൾ വാസ്കുലർ ഡേ ആയി ആചരിക്കുന്നു. ഇപ്രാവശ്യവും വാസ്കുലർ ഡേ ഓഗസ്റ്റ് 6 ആയിട്ടാണ് നമ്മൾ കൊണ്ടാടുന്നത്. 3-ാം തീയതി, ഓഗസ്റ്റ് 3-ാം തീയതി സി എം വി പ്രോഗ്രാമും 4-ാം തീയതി നമുക്ക് വാക്കത്തോൺ എന്ന് പറഞ്ഞത്. അതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ, ആംബ്യൂട്ടേഷൻ ഫ്രീ കേരളയിൽ തുടങ്ങി ആംബ്യൂട്ടേഷൻ ഫ്രീ, അത് ഇന്ത്യ ഇന്ന് ഈ വർഷം അത് ആംബ്യൂട്ടേഷൻ ഫ്രീ വേൾഡ് എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഒരു വ്യത്യാസമുള്ളത്, ഇന്ന് കേരളത്തിൽ സംഭവിച്ചിരിക്കുന്ന, വയനാട്ടിൽ സംഭവിച്ചിരിക്കുന്ന ഈ ദുരിതമുള്ളപ്പോൾ ആഘോഷങ്ങളെല്ലാം മിക്കവാറും ഞങ്ങൾ ഒഴിവാക്കാനൊരു സാധ്യതയുണ്ട്. അത് നീട്ടിവെക്കാൻ ആണ് ഒരു പ്ലാനുള്ളത്. നിങ്ങൾക്കെല്ലാവർക്കും ആരോഗ്യവും സന്തോഷവും ഉണ്ടാവട്ടെ. ജീവിതശൈലി രോഗങ്ങൾ മാക്സിമം കുറയ്ക്കാൻ നോക്കുക. ഭക്ഷണം കുറച്ച് കഴിക്കുക, കുറച്ചെങ്കിലും വ്യായാമം ഉൾക്കൊള്ളുക. അതായത് മിതമായ ആഹാരം, മിതമായിട്ടെങ്കിലും വ്യായാമം. ഇത് ചെയ്യാൻ പിന്നെ വാക്ക് എ മൈൽ ടു ലിവ് വിത്ത് എ സ്മൈൽ. നമ്മളൊരു മൈൽ നടക്കാൻ പറ്റുമെങ്കിൽ മൊത്തം ശരീരവും നമ്മുടെ അവയവങ്ങളുടെ പ്രവർത്തനങ്ങൾക്കും നമുക്ക് സുഖമായി ജീവിക്കുവാനുള്ള ഒരു വഴി ഈശ്വരാനുഗ്രഹം നമുക്ക് കിട്ടുന്ന ഇത്രയും അറിയിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.